ഇന്ന് പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കുകയാണ് തൃശ്ശൂർ. തൃശ്ശൂർ പൂരം സുഗമമായി എങ്ങനെ നടത്താം എന്ന് ആലോചിച്ചു. ആ ചർച്ചയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ്. നട്ടുച്ചയ്ക്ക് വെടിക്കെട്ട് നടത്തി, പൂരം നടത്തി, പിരിഞ്ഞ് എല്ലാം ശുഭം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച സംഭവം ഇനി ഉണ്ടാവരുത് എന്നുള്ള ഒരു ധാരണയിൽ, അങ്ങനെ ഒരു മുൻകരുതലോടുകൂടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ച യോഗം ഇന്ന് അവിടെ നടക്കുകയാണ്. സംസ്ഥാന മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. എങ്ങനെ ഈ ചർച്ച ആവശ്യം വന്നു എന്നുള്ളതിലേക്കുള്ള ഒരു ചർച്ചയിലേക്ക് നീങ്ങുകയാണ്. നമ്മോടൊപ്പം ഇപ്പൊ ചേരുന്നത് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാറാണ്. നമസ്തേ. ഒരർത്ഥത്തിൽ വലിയൊരു ദുര്യോഗമല്ലേ? നമസ്തേ, നമസ്തേ. തൃശൂർ പൂരം നടത്താൻ, ഇത്ര വലിയ ഒരു യോഗം സുഗമമായി നടത്താൻ, സുഗമമായി വർഷങ്ങളോളം നടന്നിരുന്ന ഒരു പൂരം നടത്താൻ ഇന്ന് കേന്ദ്രമന്ത്രി വരേണ്ടി വരുന്നു എന്ന് പ്രതി, ഈ സാഹചര്യം എങ്ങനെയുണ്ടായി ശ്രീ ഗിരീഷ് കുമാർ? അല്ല, ആദ്യം തന്നെ ഈ മെയ് 6-7 2025 മെയ് 6-7 ദിവസങ്ങളിലാണ് അടുത്ത തൃശൂർ പൂരം വരുന്നത്. എനിക്ക് തോന്നേ അതിന്റെ മുന്നോടിയായി ഇത്രയും നേരത്തെ മീറ്റിംഗ് വിളിക്കുന്നത് ഒരു ചരിത്രമായി തോന്നുന്നു. അതൊരു ചരിത്ര സംഭവമായി മാറും. ഇത്രയും അതിന്റെ ഒരുക്കങ്ങൾക്ക് ഇത്രയും നേരത്തെ സുരേഷ് ഗോപി സാറ് MP സാറ് അതിന് മുൻകൈ എടുത്ത് മീറ്റിംഗ് വിളിക്കുന്നത് എന്റെ തോന്നെ തൃശൂർ പൂരത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു മാറ്റത്തിലേക്കുള്ള ഒരു വഴിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നേരത്തെ അതിന്റെ, ഞങ്ങള് അടുത്ത പൂരത്തിനുള്ള പരിപാടികളെല്ലാം ഇരു ദേവസ്വങ്ങളും ഘടകപൂരങ്ങളിലെ ആൾക്കാരും ഞങ്ങള് അതിന്റെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒഫീഷ്യൽ ലെവലില് ഇത്രയും നേരത്തെ തുടങ്ങുന്നത്, അതിന് ആദ്യമായിട്ട് ഞാൻ ഇതിന്റെ എന്താ പറയുക, സുരേഷ് ഗോപി സാറേയും പിന്നെ അതിന്റെ ഒപ്പം നിൽക്കുന്ന കളക്ടറേയും അതിന്റെ നമ്മുടെ മന്ത്രിമാരെയും എല്ലാവരും ഞാൻ അതിനൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ കഴിഞ്ഞ പൂരത്തിന് ഉണ്ടായ കാര്യങ്ങൾ, കഴിഞ്ഞ പൂരത്തിന് നമ്മൾ എടുത്ത തീരുമാനങ്ങളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ടാണ് അവിടെ കണ്ടത്, പൂര ദിവസം കണ്ടത്. എല്ലാം എന്റെ കയ്യിൽ അതിന്റെ മിനിറ്റ്സുകളുണ്ട്, തിരുവമ്പാടി ദേവസ്വത്തിന്റെ കയ്യിൽ അതിന്റെ മിനിറ്റ്സുകളുണ്ട്, എല്ലാം വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളതാണ്. പൂരം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്, നമ്മുടെ എഴുന്നള്ളിപ്പുകളെല്ലാം പന്തലിലെത്തിയതിന് ശേഷം മാത്രമാണ് വെടിക്കെട്ടിനുള്ള ജനങ്ങളെ മാറ്റി നിർത്താൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ വ്യക്തമായിട്ടുണ്ട്. എന്നാൽ പക്ഷേ തലേ ദിവസം മുതൽ തന്നെ ഇതിന്റെ ആ ഒരു ഒരു തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഇലക്ഷൻ ടൈം ആയ കാരണം മറ്റ് ആൾക്കാർ ജനപ്രതിനിധികളുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല ഇതിൽ. അപ്പൊ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു 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 മേധാവിത്വം തന്നെയാണ് അവിടെ കാണിച്ചിരുന്നത്. അതാണ് കഴിഞ്ഞ തവണത്തെ പൂരം വളരെ എന്താ പറയുക, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. പക്ഷെ ഇത് തുടർച്ചയായ വർഷങ്ങളായിട്ട് വരുന്നൊരു സംഭവമാണ്. ഓരോന്നും നമ്മളെ ദേവസ്വങ്ങളെ വരിഞ്ഞുകെട്ടി കൊണ്ടുവരാണ്. അവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അവിടെ പൂരപ്പറമ്പിൽ കെട്ടുന്ന ബാരിക്കേഡുകൾ, തെക്കോട്ടടക്കത്തിന്റെ അവിടെ കെട്ടുന്ന ബാരിക്കേഡുകൾ, പിന്നെ CCTV, അതേപോലെ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന അവരുടെ ഇരിപ്പിടങ്ങളും അവരുടെ അവർക്ക് വേണ്ട സൗകര്യങ്ങളും, അവർക്ക് വേണ്ട ഈ 36 മണിക്കൂർ നീണ്ടിരിക്കുന്ന ഈ സമയത്ത് അവരുടെ ഭക്ഷണങ്ങള്, എല്ലാം A to Z ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളാണ് ചെയ്തു വരുന്നത്. അതേപോലെ തന്നെ ഘടകപൂരങ്ങളുടെ ആയാലും തിരുവമ്പാടി ചെയ്യാവുന്ന എത്ര കാര്യങ്ങള് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാരിച്ച ചെലവാണ് ഓരോ ദേവസ്വത്തിനും ഉണ്ടാവുന്നത്. ആ ഇതിൽ നിന്നും നമ്മുടെ എക്സിബിഷൻ പൂരം പ്രദർശന കമ്മിറ്റിയിൽ നിന്നും ആ ലഭിക്കുന്ന സംഖ്യ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത്. അതിനെ ഇപ്പോ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികള് അതിനെ വലിയൊരു സംഖ്യ 2 ചിലാം കോടി രൂപ തറവാടയെ തരണം എന്ന് പറഞ്ഞുകൊണ്ട് അതിപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയില് ആ കേസ് നിൽക്കണം. അപ്പൊ എന്തോ ഇതിലൊരു ഒരു ഹിഡൻ അജണ്ട, തൃശൂർ പൂരത്തിനെ എങ്ങനെയെല്ലാം ഇല്ലാണ്ടാക്കാൻ പറ്റും, അതിനെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യേണ്ട സാഹചര്യത്തിലാണ് ഇന്നിപ്പോ ഇത്രയും നേരത്തെ അടുത്ത മെയ് 6-7 ദിവസങ്ങളിൽ 2025 മെയ് 6-7 ദിവസങ്ങളിലാണ് പൂരം വരുന്നത്. ആ അതിന്റെ അതിന് ഇത്രയും നേരത്തെ ഏകദേശം ഒരു 8-10 മാസം മുന്നേ തന്നെ നമ്മൾ ഈ ചർച്ച ആരംഭിച്ചതിന് ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ്.